നോമ്പിൻ്റെ കാലഘട്ടത്തിലുള്ള കുളിയെ സമയത്താണ് കുളിയെക്കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത് നോമ്പ് നോമ്പുകാരന് പൊതുവേ റമദാനിൽ റമദാനിൽ രാത്രി സമയത്ത് കുളിക്കൽ സുന്നത്താണ് അത് ഉറോബ് സൂര്യാസ്തമയം തൊട്ട് പിറ്റത്തെ ദിവസം അത്താഴത്തിൻ്റെ സമയം തീരുന്ന അഥവാ അഥവാ ഫജറസ്വാദിക്ക് വെളിവാകുന്നത് വരെ അതിന് വിശാലമായ സമയമുണ്ട് ആ സമയത്ത് കുളിക്കൽ സുന്നത്താണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലെങ്കിലും വലിയ ശുദ്ധിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ സുബഹിൻ്റെ മുമ്പ് തന്നെ കുളിക്കൽ പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ് അത് അതുപോലെ സുന്നത്തായ കുളികൾ അതിനെ പറ്റിയിട്ട് ഇൻഷാൽ നമുക്ക് ചർച്ച ചെയ്യാം എന്നാൽ വാജിബായ കുളികൾ കുളിക്കുന്ന സമയത്ത് അയാൾ പകൽ സമയത്ത് കുളിക്കുക നോമ്പിൻ്റെ പകൽ സമയത്ത് കുളിക്കുകയാണ് അങ്ങനെയെങ്കിൽ മുങ്ങി കുളിക്കാൻ പാടുള്ളതല്ല മുങ്ങിക്കുളിച്ചാൽ ആ മുങ്ങി കുളിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളമെത്തിയാൽ നോമ്പ് മുറിയുന്നതാണ് നോമ്പ് വാത്തിലാകുന്നതാണ് ഇനി സുന്നത്ത് ആയ കുളിയാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വെള്ളിയാഴ്ചത്തെ ചുമയക്കുള്ള കുളി സുന്നത്തായ കുളിയാണല്ലോ ഈ സുന്നത്ത് കുളിയോ ആ സുന്നത്ത് കുളി അതിൻ്റെ സമയം പ്രവേശിക്കുന്നത് തന്നെ ഫജറിന് ശേഷമാണ് ഫജറിന് മുമ്പ് കുളിച്ചാൽ സുന്നത്തു കുളിയാവുകയില്ല അതുകൊണ്ട് വെള്ളിയാഴ്ച കുളിച്ചതിൻ്റെ സുന്നത്ത് ലഭിക്കണമെങ്കിൽ അത് ഫജറിന് ശേഷം കുളിക്കണം എന്നാൽ ഫജറിന് ശേഷം കുളിച്ചാൽ വെള്ളം ഉള്ളിലേക്ക് കടക്കുമെന്ന് കണ്ടാൽ ആ കുളി ഒഴിവാക്കലാണ് സുന്നത്ത് കുളിക്കാതിരിക്കലാണ് സുന്നത്ത് എന്ന് ഫത്തോഹുൽ മഹീൻ രേഖപ്പെടുത്തുന്നത് കാണാം എന്നാൽ അങ്ങനെ സുന്നത്തായ കുളി കുളിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളമെത്തിയാലോ നോമ്പ് മുറിയുമോ ഇല്ലയോ ഫത്തോഹേൽമൊഹീൻ പറയുന്നു സുന്നത്തായ കുളി കുളിച്ചാൽ ഉള്ളിലേക്ക് വെള്ളമെത്തിയാൽ നോമ്പ് മുറിയുമെന്നാണ് ഫത്തോഹൽമൊഹീൻ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ബഹുമാനപ്പെട്ട ഇമാൻ കുറുതി തങ്ങളെപ്പോലെയുള്ള പണ്ഡിതന്മാരെല്ലാവരും പ്രബലമാക്കിയിട്ടുള്ളത് ബുഷർ കരീമിലെല്ലാം രേഖപ്പെടുത്തിയത് കാണാം സുന്നത്തായ കുളി കുളിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളം കയറിയാൽ നോമ്പ് മുറിയുകയില്ല അത് കോരി കുളിക്കുന്ന സമയത്താണ് മുങ്ങിക്കുളിക്കലാണെങ്കിൽ ഏത് രൂപത്തിലാണെങ്കിലും ശരി അത് വെള്ളമുള്ളിലേക്ക് എത്തിയിട്ടുണ്ടോ മുങ്ങിക്കുളിക്കുന്ന സമയത്ത് വെള്ളമെത്തിയാൽ അത് വാജിബായ കുളിയാണെങ്കിൽ ശരി സുന്നത്തായ കുളിയാണെങ്കിൽ ശരി നോമ്പ് ബാത്തിലാകും ഇനി ഇത് രണ്ടുമല്ലാത്ത കുളിൻ്റെ നമ്മൾ സാധാരണ കുളിക്കുന്ന കുളി അഥവാ ഒന്ന് വൃത്തിയാകാൻ വേണ്ടിയിട്ടുള്ള തറംദുഫ് അല്ലെങ്കിൽ ഒന്ന് ശരീരം തണുപ്പിക്കാൻ വേണ്ടി അല്ല ചൂടുള്ള സമയമാകുമ്പോൾ ശരീരം തണുപ്പിക്കാൻ വേണ്ടി തവറുദിനു വേണ്ടിയുള്ള കുളി ഈ കുളികളാണ് കുളിക്കുന്നതെങ്കിൽ ഈ കുളിക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് വെള്ളമെത്തിയാൽ എത്തിയാൽ അത് കോരിക്കുളിക്കലാവട്ടെ മുങ്ങിക്കുളിക്കലാവട്ടെ ഏത് രൂപത്തിലാണെങ്കിലും ശരി ഉള്ളിലേക്ക് വെള്ളമെത്തിയാൽ അവൻ്റെ നോമ്പ് ബാത്തിലാകുന്നതാണ് ഇനി ഒരു കാര്യം അതിൻ്റെ കൂടെ ഒന്നും കൂടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് പകൽ കുളിക്കുന്ന ആളുകൾ നോമ്പിൻ്റെ പകലിൽ കുളിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ നല്ല സുഗന്ധമുള്ള സോപ്പുകൾ ഉപയോഗിക്കാറുണ്ട് അത് കറാഹത്താണ് നോമ്പുകാരൻ സുഗന്ധം ഉപയോഗിക്കൽ കറാഹത്താണല്ലോ സുഗന്ധം എന്ന് പറയുന്നതിന് കൂട്ടത്തിൽ പെട്ടും നല്ല സ്മെല്ലുള്ള സുഗന്ധമുള്ള സോപ്പുകൾ അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ പകൽ സമയത്ത് കുളിക്കുന്ന ആളുകൾ അത്തരം സോപ്പുകൾ ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും മുഫൽ ഉപയോഗിക്കുന്നത് അത് കരാഹത്ത് വരും നോമ്പിൻ്റെ പരിപൂർണതയ്ക്ക് അത് കോട്ടം വരും അത് ഭംഗം വരും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നോമ്പിൻ്റെ കുളിയുടെ കാര്യം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം നോമ്പിൻ്റെ പകൽ സമയത്തുള്ള കുളികളെ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം നമ്മൾ തണുപ്പിക്കാൻ വേണ്ടിയുള്ള വൃത്തിയാക്കാൻ വേണ്ടിയുള്ള കുളി അത് മുങ്ങിക്കുളിച്ചാലും കോരിക്കുളിച്ചാലും ഷവറിൽ നിന്ന് കുളിച്ചാലും എങ്ങനെയാണെങ്കിലും ഉള്ളിലേക്ക് വെള്ളമെത്തിയാൽ നോമ്പ് മുറിയും അതുകൊണ്ട് തന്നെ അത്തരം കുളികളൊക്കെ നോമ്പിൻ്റെ കുളി കാലത്തിലെ കുളികളൊക്കെ രാത്രി തന്നെ തീർക്കാനാണ് ഏറ്റവും അഫ്തൽ